പഴയ ഒരു മൺ ചെടിച്ചട്ടി അതിൽ നിൽക്കുന്ന പ്ലാന്റ് മാറ്റാതെ തന്നെ റീവാംപ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. വേഗം ചെയ്തെടുക്കാവുന്ന വളരെ ചിലവ് കുറഞ്ഞ ഒരു രീതിയാണിത്. ഈ ചെടിയും ചട്ടിയിലെ മണ്ണും ഒക്കെ മാറ്റുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യം തന്നെ ഈ ചെടിയും ചുറ്റുമുള്ള മണ്ണും പറ്റുന്ന രീതിയിലൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. വേഗം ഈ പരിപാടി ഒന്ന് തീർക്കാനായിട്ട് സ്പ്രേ പെയിന്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്പ്രേ പെയിന്റ് ഉപയോഗിക്കുമ്പോൾ നല്ല കവറേജ് കിട്ടും, അതുപോലെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആകും. സ്പ്രേ പെയിന്റ് ഇല്ലെങ്കിൽ അക്രിലിക് പെയിന്റ് യൂസ് ചെയ്യാം. എവിടെയാണോ ചട്ടി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ വോൾ കളറിനോടും ഫർണിഷിങ്ങിനോടും ചേരുന്ന ഒരു ഗിഫ്റ്റ് റാപ്പർ സെലക്ട് ചെയ്യണം. ഈ ഡിസൈൻ ഇഷ്ടമായിട്ട് കുറേ വർഷങ്ങളായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റ് റാപ്പറാണിത്. ചട്ടിയിൽ കവർ ചെയ്യേണ്ട ഭാഗത്തേക്ക് പേപ്പർ വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൃത്യമായി കട്ട് ചെയ്തെടുക്കണം. മോട്ട്പോജ് ഉപയോഗിച്ച് പേപ്പർ ചട്ടിയിലേക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. മോട്ട്പോജ് ഇല്ലെങ്കിൽ ഈ ഫെവിക്കോളിൽ അല്പം വെള്ളം ചേർത്തിട്ട് ഡയല്യൂട്ട് ചെയ്ത് ഉപയോഗിച്ചാലും മതി. നമ്മൾ ഈ ഗമ്മൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒട്ടും പിശുക്ക് കാണിക്കരുത്, കാരണം ഗമ്മ് കുറഞ്ഞാൽ എയർ ബബിൾസ് ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിനിഷിങ് കിട്ടില്ല. അതുപോലെ പേപ്പറിൻ്റെ എല്ലാ ഭാഗവും ചട്ടിയോട് നന്നായിട്ട് ഒട്ടിച്ചേർന്നെന്ന് ഉറപ്പുവരുത്തണം. ഇതുപോലെ തൊട്ടടുത്ത ഭാഗവും കവർ ചെയ്യണം. പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കുമ്പോൾ ഡിസൈൻ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കി വേണം ഒട്ടിക്കാൻ. ഈ ചട്ടി ശരിക്കും ഒരു ടേപ്പറിംഗ് ആയതുകൊണ്ട് തന്നെ ഒട്ടിക്കാനുള്ള പേപ്പർ ചട്ടിയിൽ വെച്ച് നോക്കി കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. ഗിഫ്റ്റ് റാപ്പർ തിക്കായതുകൊണ്ട് ബേസ് കോട്ടിന് അത്ര ഫിനിഷിങ് ആവശ്യമില്ല. ചട്ടിയിലേക്ക് മോട്ട്പോജ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് പേപ്പർ ഒട്ടിക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. ഇപ്പോൾ ഡിസൈൻ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് മോട്ട്പോജ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. സ്പ്രേ പെയിന്റ് ബേസ് കോട്ടായിട്ട് അടിച്ചിരിക്കുന്നത് കൊണ്ടും മോട്ട്പോജ് പേപ്പറിന് മുകളിൽ ബ്രഷ് ചെയ്തിരിക്കുന്നത് കൊണ്ടും ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ പേപ്പർ നനഞ്ഞു പോകില്ല. ഇനി ചട്ടിയുടെ മുകൾ ഭാഗത്ത് പെയിന്റ് അടിച്ച് ഫിനിഷ് ചെയ്യുകയാണ്. ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചാണ് പെയിന്റ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് വാർണിഷിംഗ് ആണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വുഡ് വാർണിഷ് ആണ്. വാർണിഷ് അടിച്ചു കൊടുക്കുന്നത് കൊണ്ട് വെള്ളം അല്പം വീണാലും വലിയ പ്രശ്നമില്ല. അധികം വെള്ളം ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ഇത്തരം ചട്ടികളിൽ വെക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, എത്ര കാലം വേണമെങ്കിലും ഒരു കേടും കൂടാതെ ഇരിക്കും. ഇത് ഇപ്പോൾ ഒരു 1 മന്ത് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. ഇപ്പോഴും ചട്ടി നല്ല പുതുമയോടുകൂടി തന്നെ ഇരിക്കും. ചട്ടിയുടെ മുകൾ ഭാഗത്ത് കുറച്ചുകൂടി മാച്ചിങ് ആയിട്ടുള്ള കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.